ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് സീരീസിലെ ക്രാഫ്റ്റ് നമ്പർ 4 ആണ് ക്രിസ്മസ് ട്രീ. ഇതിനു മുമ്പ് ക്രിസ്മസ് ട്രീയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കട്ടോ. ഇന്നത്തെ ക്രിസ്മസ് ട്രീ കളർ പേപ്പർ വെച്ചിട്ട് തന്നെയാണ്, വേറൊരു ടൈപ്പിലാണെന്ന് മാത്രം. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കട്ടോ. ഇതിന് വേണ്ടത് ഒരു കോണ്. കോണ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കോണൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കുമല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളർ പേപ്പറാണ്. പേപ്പർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഈ പേപ്പർ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിന്റെ അളവിനനുസരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പേപ്പറിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പേപ്പർ മുഴുവനായും കട്ട് ചെയ്യരുത്, ഹാഫ് പോർഷൻ മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ. എല്ലാ കട്ടിങ്സും ഒരേ ലെവലാവാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. കോണിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് ഈ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവൻ പേപ്പേഴ്സും സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ട്രീക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അതിനൊരു തെർമോക്കോളിന്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തെർമോക്കോൾ തന്നെ വേണമെന്നില്ല കേട്ടോ, കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് എടുത്താലും മതി. ഇനി തെർമോക്കോൾ പീസിന്റെ ചുറ്റിലും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി തെർമോകോൾ കോണിന്റെ ഉള്ളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. കോണിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയ സൈസിൽ വേണം തെർമോകോൾ ആയാലും കാർഡ്ബോർഡ് പീസ് ആയാലും കട്ട് ചെയ്തെടുക്കാൻ. ഒരു ബ്രൗൺ കളർ പേപ്പർ ഞാനിവിടെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഈ പേപ്പറിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇനി ട്രീക്ക് ഒരു സ്റ്റാൻഡ് വേണം. അതിന് തെർമോകോൾ പീസ് കൂടെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ സെന്ററിൽ ഞാനൊരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തെർമോകോൾ പീസ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ട്രീയെ സ്റ്റാൻഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൊരു സ്റ്റാറിന്റെ കുറവുണ്ട്. ഞാനൊരു സ്റ്റാർ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ സ്റ്റാർ ഞാൻ മുമ്പ് ഉണ്ടാക്കിയ വീഡിയോയിലെ സ്റ്റാർ ആണ്. ജസ്റ്റ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നു മാത്രം. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ? വളരെ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്രിസ്മസ് ക്രാഫ്റ്റുമായി കാണാം. Till then, bye from Solutions and Views. Thanks for watching this video. Happy Christmas and happy crafting!